हाई फ्रेंड्स वेलकम टू आचार्य अकाडमी क्लर्क टाइपिस्टुमायी बंधप्पेट्टिट्ट कंप्यूटरिन्टे सिलबस ओरियंटेड आयिट्टुल्ल मूनामत्ते क्लासिलेक्क एल्लावर्क्कुम स्वागतम നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സ്റ്റോറേജ് ഡിവൈസാണ്. എന്താണ് സ്റ്റോറേജ് ഡിവൈസ്? ആദ്യം എന്താണ് സ്റ്റോറേജ് ഡിവൈസ് എന്ന് നോക്കാം. ദ കമ്പ്യൂട്ടർ നീഡ്സ് ടു സ്റ്റോർ ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് വിച്ച് ഇറ്റ് ക്യാൻ യൂസ് വെൻ റിക്വയർഡ്. ഫോർ ദിസ് ദ കമ്പ്യൂട്ടർ യൂസസ് സ്റ്റോറേജ് ഡിവൈസസ് ഓർ മെമ്മറി ഡിവൈസസ്. അതായത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഡേറ്റാസിനെയും ഇൻസ്ട്രക്ഷനെയും കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പ്യൂട്ടറിൽ അത്തരം കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇതിനായി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ് സ്റ്റോറേജ് ഡിവൈസസ്. ഓക്കെ, ദ സി പി യു കണ്ടെയ്ൻസ് ദ മെയിൻ മെമ്മറി യൂണിറ്റ് ഓഫ് ദി കമ്പ്യൂട്ടർ. ദ മെയിൻ മെമ്മറി യൂണിറ്റ് ക്യാൻ സ്റ്റോർ സ്മോൾ എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ. ടു സ്റ്റോർ ലാർജ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ദ കമ്പ്യൂട്ടർ യൂസസ് ദ ഹാർഡ് ഡിസ്ക് ആസ് ദ സ്റ്റോറേജ് ഡിവൈസ്. ദ ഹാർഡ് ഡിസ്ക് ഈസ് എ ഫിക്സഡ് ഇൻസൈഡ് ദ കമ്പ്യൂട്ടർ. അതായത് സി പി യുവിന് നമ്മൾ മെയിൻ മെമ്മറി യൂണിറ്റ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നു. പക്ഷേ ദ മെയിൻ മെമ്മറി യൂണിറ്റിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. നമുക്ക് ഒരുപാട് വലിയ ഇൻഫർമേഷൻസിനെ സ്റ്റോർ ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഹാർഡ് ഡിസ്ക്. ഹാർഡ് ഡിസ്ക് ഉപയോഗിച്ചാൽ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളെ സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. മെയിൻലി സം മെമ്മറി ഡിവൈസസ് ആർ പോർട്ടബിൾ. They can be used to carry data from one place to another. അപ്പോൾ നമുക്കറിയാം കുറച്ച് മെമ്മറി ഡിവൈസസ് പോർട്ടബിളാണ്. എന്താണ് പോർട്ടബിൾ എന്ന് നോക്കാം. നമുക്ക് ഡേറ്റാസിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളെയാണ് പോർട്ടബിൾ ഡിവൈസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദി പെൻ ഡ്രൈവ്, സി ഡി ആൻഡ് ഡി വി ഡി ആർ എക്സാമ്പിൾസ് ഓഫ് പോർട്ടബിൾ സ്റ്റോറേജ് ഡിവൈസ്. നമുക്ക് പ്രധാനമായും പോർട്ടബിൾ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണങ്ങളായി സി ഡി, ഡി വി ഡി, പെൻ ഡ്രൈവ് ഇവയെ പറയാം. മെമ്മറി യൂണിറ്റ്സ്, ടു സ്റ്റോർ എനി കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ എ സ്റ്റോറേജ് ഡിവൈസ് നീഡ്സ് ടു ഹാവ് മെമ്മറി. ദ എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ദാറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ എ ഡിവൈസ് ക്യാൻ ബി മെഷേർഡ് ഇൻ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ മെമ്മറി. ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് കമ്പ്യൂട്ടർ മെമ്മറി ഈസ് എ ബിറ്റ്. അതായത് ഏത് തരത്തിലുള്ള ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാനായിട്ടും ഒരു സ്റ്റോറേജ് ഡിവൈസിന് എന്ത് വേണം, മെമ്മറി വേണം. ഒരു കമ്പ്യൂട്ടർ മെമ്മറിയുടെ ഏറ്റവും ചെറിയ യൂണിറ്റാണ് ബിറ്റ്. എന്താണ് ബി ഐ ടി, ബിറ്റ്. ബിറ്റാണ് ഒരു കമ്പ്യൂട്ടർ മെമ്മറിയുടെ ഏറ്റവും ചെറിയ യൂണിറ്റ്. ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. സ്മോളസ്റ്റ് യൂണിറ്റ് നമ്മൾ പഠിച്ചു, ഏറ്റവും ചെറിയ യൂണിറ്റാണ് ബിറ്റ് അല്ലേ. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. 4 ബിറ്റുകൾ ചേർന്നാലാണ് ഒരു നിബിളായി മാറുക. ഓക്കെ, 8 ബിറ്റുകൾ ചേർന്നാൽ ഒരു ബൈറ്റായി മാറുന്നു. 1024 ബൈറ്റ്സ് അല്ലെങ്കിൽ 1024 ബൈറ്റ് ചേർന്നാൽ ഒരു കിലോ ബൈറ്റായി മാറുന്നു. കിലോ ബൈറ്റിനെ നമ്മൾ കെ ബി എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. അടുത്തതായി 1024 കിലോ ബൈറ്റ് ചേർന്നാൽ ഒരു മെഗാ ബൈറ്റായി മാറുന്നു. മെഗാ ബൈറ്റിനെ നമ്മൾ എം ബി എന്ന് പറയുന്നു. അടുത്തത് 1024 മെഗാ ബൈറ്റ് ചേർന്നാൽ ഒരു ജിഗാ ബൈറ്റായി മാറുന്നു. ജിഗാ ബൈറ്റിനെ നമ്മൾ ജി ബി എന്ന് പറയുന്നു. അടുത്തതായി 1024 ജിഗാ ബൈറ്റ് ചേർന്നാൽ അതൊരു ടെറാ ബൈറ്റായി മാറുന്നു. ടെറാ ബൈറ്റിനെ നമ്മൾ ടി ബി എന്ന് പറയുന്നു. നമുക്കെപ്പോഴും ഇത്തരത്തിലുള്ള ഈ ഒരു മെമ്മറി യൂണിറ്റ് കാണുമ്പോൾ സംശയങ്ങൾ തോന്നാം. ഏ കിലോ ബൈറ്റാണോ കൂടിയത്, അതോ മെഗാ ബൈറ്റാണോ, അതോ ജിഗാ ബൈറ്റാണോ? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു 500 വേർഡുള്ളൊരു എസ്സേ നമ്മൾ എഴുതി കഴിഞ്ഞാൽ അത് സ്റ്റോറേജ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് കേവലം 3 KB ആവശ്യം മാത്രമേ ഉള്ളൂ. 3 KB ആണെങ്കിൽ നമുക്ക് 500 വേർഡുള്ളൊരു എസ്സേ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അതേസമയം 2 അല്ലെങ്കിൽ 3 മണിക്കൂറുള്ളൊരു മൂവി ആണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 500 MB അല്ലെങ്കിൽ 700 MB ആവശ്യമായിട്ടുണ്ട്. അതായത് കിലോ ബൈറ്റിനേക്കാളും കുറച്ചുകൂടെ കൂടുതലാണ് മെഗാ ബൈറ്റ്. അതായത് കൂടുതലും മെഗാ ബൈറ്റിൽ നമുക്ക് പറയാൻ പറ്റുക സി ഡിയുടെ കാര്യങ്ങളാണ്. സി ഡിയിൽ സ്റ്റോർ ചെയ്യുന്ന എപ്പോഴും 1 MB കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് പഠിക്കാം. നെക്സ്റ്റ് വൺ ഈസ് ഹാർഡ് ഡിസ്ക്. എന്താണ് ഹാർഡ് ഡിസ്ക്? ദ ഹാർഡ് ഡിസ്ക് ഈസ് ഫിക്സഡ് ഇൻസൈഡ് ദ ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ഓഫ് ദ സി പി യു ബോക്സ്. വി ക്യാൻ സ്റ്റോർ എ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ഓൺ ദി ഹാർഡ് ഡിസ്ക്. അതായത് ഹാർഡ് ഡിസ്ക് എപ്പോഴും ഫിക്സ് ചെയ്തിരിക്കുന്നത് സി പി യു ബോക്സിനകത്തുള്ള ഹാർഡ് ഡിസ്ക് ഡ്രൈവിനകത്താണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഉപയോഗിച്ചിട്ട്
ഒരുപാട് ഒരുപാട് വലിയ വലിയ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഹാർഡ് ഡിസ്കിനെ പറ്റി മറക്കാതിരിക്കുക. അടുത്തതാണ് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക്. എന്താണ് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക്? എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ക്യാൻ ബി ക്യാരീഡ് എറൗണ്ട് ആൻഡ് ഹാവ് ഹ്യൂജ് സ്റ്റോറേജ് കപ്പാസിറ്റീസ്. അതായത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരെണ്ണമാണ് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക്. നെക്സ്റ്റ് CD ഓർ DVD. എ CD ഓർ DVD ക്യാൻ സ്റ്റോർ ഇൻഫർമേഷൻ സച്ച് ആസ് ഡോക്യുമെൻറ്റ്സ്, ഇമേജസ്, മ്യൂസിക്, വീഡിയോസ്, ഗെയിംസ് ഓർ ഈവൻ സോഫ്റ്റ്വെയർ. അതായത് ഒരു CDയോ അല്ലെങ്കിൽ DVDയോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സിനെയോ അല്ലെങ്കിൽ ഇമേജസിനെയോ അതുമല്ലെങ്കിൽ മ്യൂസിക്കിനെയോ വീഡിയോസിനെയോ ഗെയിംസിനെയൊക്കെ എന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്യാൻ സാധിക്കും. CD എല്ലാവർക്കും അറിയാം എന്താണ്, കോംപാക്റ്റ് ഡിസ്ക്. ഇസ് എ ഷൈനി ഡിസ്ക് ദാറ്റ് ക്യാൻ സ്റ്റോർ 700 MB ഓഫ് ഡേറ്റ. നമുക്കറിയാം CD എന്ന് പറയുന്നത് വളരെ തിളക്കമുള്ള ഒരു വസ്തുവാണ്. ഇതിനകത്ത് നമുക്ക് 700 MB ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഇറ്റ് ഈസ് പോർട്ടബിൾ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു എന്താണ് പോർട്ടബിൾ എന്ന്, വിച്ച് മീൻസ് ഇറ്റ് ക്യാൻ ബി ക്യാരീഡ് എറൗണ്ട്. ഇതിനെന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതിനെ എല്ലായിടത്തേക്കും നമുക്ക് കൊണ്ടുപോകാനും സാധിക്കും. ടു റീഡ് ദ CD യു പ്ലേസ് ഇറ്റ് ഇൻ ദ CD ഡ്രൈവ് ഇൻ ദ CPU ബോക്സ്. അതായത് ഒരു CD റീഡ് ചെയ്യാനായി നമ്മൾ എന്ത് ചെയ്യുന്നു, CPU ബോക്സിനകത്തുള്ള CD ഡ്രൈവിനകത്ത് ഇടുന്നു. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് വൺ DVD. ഡിജിറ്റൽ വീഡിയോ ഡിസ്ക് എന്നും ഡിജിറ്റൽ വെർസറ്റൈൽ ഡിസ്ക് എന്നും DVD അറിയപ്പെടുന്നു. എ DVD ഈസ് യൂസ്ഡ് ടു സ്റ്റോർ മൂവീസ്, വീഡിയോസ് എക്സെട്ര. ഇറ്റ് വർക്ക്സ് ലൈക്ക് എ CD ബട്ട് ക്യാൻ സ്റ്റോർ 4.7 GB ടു 17 GB. നമുക്കറിയാം DVD CD പോലെ തന്നെ ഉപയോഗമുള്ളൊരു വസ്തുവാണ്. ഇതിനകത്ത് നമുക്ക് മൂവീസോ അല്ലെങ്കിൽ വീഡിയോസോ ഒക്കെ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതിൻ്റെ കപ്പാസിറ്റിയാണ് CD നിന്നും വ്യത്യസ്തമായിരിക്കുന്നത്. 4.7 GB മുതൽ 17 GB വരെയാണ് DVDയുടെ കപ്പാസിറ്റി. നെക്സ്റ്റ് വൺ ബ്ലൂറേ ഡിസ്ക്. ബ്ലൂറേ ഡിസ്കിനെ നമുക്ക് ചുരുക്കി BD എന്ന് വിളിക്കാം. എന്താണ് BD? എ ബ്ലൂറേ ഡിസ്ക് ക്യാൻ സ്റ്റോർ 25 GB ഓഫ് ഡേറ്റ ഓൺ എ സിംഗിൾ സൈഡ് ആൻഡ് 50 GB ഓഫ് ഡേറ്റ ഓൺ ബോത്ത് സൈഡ്സ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ഹൈ ക്വാളിറ്റി സൗണ്ട്സ്, ഗെയിംസ് ആൻഡ് മൂവീസ്. അതായത് നമുക്കറിയാം ബ്ലൂറേ ഡിസ്കിൻ്റെ ഒരു ലെയറിൽ 25 GB സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെ ടോട്ടൽ 50 GB സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഓരോ ബ്ലൂറേ ഡിസ്കിനും ഉണ്ട്. ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത് ഹൈ ക്വാളിറ്റി സൗണ്ടിനോ ഗെയിംസിനോ അല്ലെങ്കിൽ മൂവീസിനോ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് വൺ ഈസ് പെൻഡ്രൈവ്. എ പെൻഡ്രൈവ് ഈസ് എ സ്മോൾ ഡിവൈസ് വിച്ച് ക്യാൻ സ്റ്റോർ എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ. ഇറ്റ് ഈസ് എ വെരി യൂസ്ഫുൾ വേ ഓഫ് ട്രാൻസ്ഫറിംഗ് ഡേറ്റ ഫ്രം വൺ കമ്പ്യൂട്ടർ ടു അനദർ. ദ പെൻഡ്രൈവ് ഈസ് കണക്റ്റഡ് ടു ദ കമ്പ്യൂട്ടർ ത്രൂ ദ USB പോർട്ട് ഓഫ് ദി CPU ബോക്സ് ഓർ എ ലാപ്ടോപ്പ്. നമുക്ക് തന്നെ അറിയാം പെൻഡ്രൈവ് എന്ന് പറയുന്നത് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ഡിവൈസാണ്. ഇന്ന് ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള പെൻഡ്രൈവ്സ് അവൈലബിൾ ആണ്. നമുക്കെല്ലാവർക്കും അറിയാം ഒരു കമ്പ്യൂട്ടറിൽ നിന്നും മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റാസ് വളരെ വേഗം ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിപ്പിക്കുന്ന ഒരു ഡിവൈസാണ് പെൻഡ്രൈവ്. ഒരു പെൻഡ്രൈവിനെ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്യിക്കുന്നത് CPU ബോക്സിലെ USB പോർട്ടാണ്. ഇതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഒരിക്കൽ കൂടി ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിനെ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. ദ കമ്പ്യൂട്ടർ യൂസസ് സ്റ്റോറേജ് ഡിവൈസ് ഓർ മെമ്മറി ഡിവൈസ് ടു സ്റ്റോർ ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ. കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നു, സ്റ്റോറേജ് ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് ഇൻഫർമേഷനെയോ അല്ലെങ്കിൽ ഡേറ്റയോ സ്റ്റോർ ചെയ്യുന്നു. ദ CPU കണ്ടെയ്ൻസ് ദ മെയിൻ മെമ്മറി യൂണിറ്റ് ഓഫ് ദി കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ മെയിൻ മെമ്മറി യൂണിറ്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ CPUയിലായിരിക്കും. ഹാർഡ് ഡിസ്ക്, CDs, DVDs ആൻഡ് പെൻ ഡ്രൈവ്സ് ആർ സ്റ്റോറേജ് ഡിവൈസ് ഓഫ് എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റോറേജ് ഡിവൈസ് ആണ് ഹാർഡ് ഡിസ്ക്, CD, DVD, പെൻ ഡ്രൈവ്സ്. ഓക്കെ, അപ്പോൾ സ്റ്റോറേജ് ഡിവൈസിനെ സംബന്ധിക്കുന്ന ഈ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും ഓർത്തിരിക്കുക. എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.